ഫരി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഇലക്ട്രിക്കൽ സ്കൂട്ടറിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ. മുമ്പ് നമ്മുടെ ചാനലിൽ വേറൊരു ഇലക്ട്രിക്കൽ സ്കൂട്ടറിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, ഓല കമ്പനിയുടെ സ്കൂട്ടർ. ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബെൻലിംഗ് എന്ന കമ്പനിയുടെ ഓറ അറിഞ്ഞ ഒരു മോഡൽ സ്കൂട്ടറിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഔട്ട്ലുക്ക് കേട്ടോ. പുറം കാഴ്ചയിൽ വണ്ടി അടിപൊളിയാണ്. നമ്മൾ മറ്റേതൊരു കമ്പനിയുടെ ഒരു സ്കൂട്ടർ എടുത്ത് നോക്കുകയാണെങ്കിലും അതിനോട് എന്താ പറയുക, ഒരു ഇടപിടിക്കുന്ന മോഡൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടിയിരിക്കുന്ന ഈ ഒരു മോഡൽ, പക്ഷേ ഇത് ഇനി വരാൻ പോകുന്നത് ഒരു അപ്ഡേറ്റഡ് മോഡലാവും. ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളത് ഓറ ബെല്ലിങ് ഓറ എന്നാണ്, പക്ഷേ ഇനി വരാൻ പോകുന്നത് ഓറ എല്ല എന്ന് പറഞ്ഞ ലിമിറ്റഡ് എഡിഷൻ ഒരു മോഡലാണ് ഇനി വരാൻ പോകുന്നത്. അതിൽ ഇത് 40 mAh ബാറ്ററിയാണ്, പക്ഷേ ഇനി വരാൻ പോകുന്നത് 43 mAh ബാറ്ററിയുടെ വണ്ടിയാവും വരാൻ പോകുന്നത്. കമ്പനീൻ്റെ പേരൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ബെൻലിങ് പിന്നെ മോഡൽ നെയിം കുറച്ച് താഴെയായിട്ടത് ഓറ ബെൻലിങ് സൂപ്പർ സ്പോർട്സ്. ഈ ബൈക്ക് ഫുള്ളി ഫൈബർ ബോഡിയാണ് ഇതിന് വരുന്നത്. പിന്നെ ഹെഡ്ലൈറ്റ് ഉണ്ട്, റൗണ്ട് ഷേപ്പിൽ ഹെഡ്ലൈറ്റ് ആണ്. പിന്നെ പ്രൊട്ടക്ഷൻ ഗാർഡൊക്കെ സ്റ്റോക്ക് മോഡലിൽ അവൈലബിൾ ആണ് കേട്ടോ. അത് ഫുള്ള് സ്റ്റോക്ക് മോഡലിലെല്ലാം ഫിറ്റഡായിട്ട് നമുക്ക് വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. പിന്നെ ഫ്രണ്ട് ടയറ് അലോയാണ്, പ്ലസ് ഡിസ്കും കൂടിയാണ്. ഫ്രണ്ട് ടയർ വരുന്നത് 12 ഇഞ്ചിൻ്റെ ടയറാണ്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കുണ്ട്. പിന്നിലേക്ക് വരികയാണെങ്കിൽ പിന്നിലെ ടയറ് ഡിസ്ക്കല്ല, പിന്നെ ഡ്രമ്മാണ് വരുന്നത്, അത് നോർമൽ ബ്രേക്കുമാണ്. ഫ്രണ്ടിൽ വരികയാണെങ്കിൽ ഒരു സ്റ്റോറേജ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് തുറന്നു നോക്കാം. അതെ, ഒരു സ്റ്റോറേജ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നമ്മൾ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സീറ്റിൻ്റെ നമ്മൾ കാല് വെക്കുന്ന ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ പവർ കണക്ഷൻ വരുന്നത്. നമ്മൾ ചാർജ് ചെയ്യാനുള്ള ഭാഗത്ത് ഇവിടെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി വരുന്നത് നമ്മുടെ സീറ്റിൻ്റെ അടിയിലായിട്ടാണ് കേട്ടോ. ഞാനത് കാണിച്ചു തരാം. ഇത് ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. ഇതിൻ്റെ ബാറ്ററി, പിന്നെ ഒരു MCB, അതിൻ്റെ ഒരു പവർ കൺട്രോൾ ഒരു MCB കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോറേജ് സീറ്റിനടിയിലുള്ള സ്റ്റോറേജിൽ ഒരു ഹെൽമെറ്റ് വെക്കാനുള്ള സ്പേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളോ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഹെൽമെറ്റ് വെക്കാനുള്ളൊരു സ്പേസൊന്നും എന്തെങ്കിലും ഉണ്ടാവില്ല. ഹെൽമെറ്റ് അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് പുറത്ത് വെക്കേണ്ടി വരും. അതൊരു പോരായ്മയായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതാണ് ഇതിൻ്റെ മീറ്റർ കേട്ടോ. മീറ്ററിലത്തെ സ്പീഡ് ബാറ്ററി കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, എത്ര കിലോമീറ്റർ ഓടി എന്നുള്ള ഇപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് മീറ്ററിൽ ഇപ്പോൾ ഇത് പാർക്കിംഗ് മോഡിലാണ്. നമ്മൾ പാർക്കിംഗ് മോഡിൽ നിന്ന് ഇത് ഈ പ്രസ് ഈയൊരു P എന്നുള്ള സ്റ്റാർട്ടിങ് ഇതെന്ന് നെക്കി കഴിഞ്ഞാൽ അത് റണ്ണിങ് മോഡിലേക്കായി. പിന്നീട് നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നീങ്ങും. ഇത് കണ്ടത് റണ്ണിങ് മോഡിലാണ് ഇപ്പോൾ കിടക്കുന്നത്. പിന്നെ ഇത് ഡിഫറെൻ്റ് 4 different മോഡ്സ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഈ 4 മോഡ്സിലും 4 different സ്പീഡിൽ നമുക്ക് റണ്ണിങ് കിട്ടും. അതാണ് ഈ മോഡ്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ 2nd മോഡിലാണ്. ഫസ്റ്റ് മോഡിൽ ഒരു 35 km റേഞ്ചിലാണ് കിട്ടുക. പിന്നെ 2nd മോഡിൽ 45 to 50. പിന്നീട് അങ്ങനെ അങ്ങനെ കിലോ മോഡ്സ് മാറുന്നതനുസരിച്ച് നമുക്ക് കിലോമീറ്റർ റേഞ്ച് ഇങ്ങനെ മാറിക്കൊണ്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മീറ്റർ വരുന്നത്. വിപണിയിലുള്ള ഏതൊരു സ്കൂട്ടർ മോഡലിൻ്റെയും ഒരു സെയിം മോഡലായിട്ട് തന്നെയാണ് നമ്മൾ ഈ സ്കൂട്ടർ വരുന്നത്. ഇതിൻ്റെ പിന്നിൽ നിന്നുള്ള ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതിൻ്റെ കീയെ പറ്റി പറയുകയാണെങ്കിൽ വണ്ടി ഒരു കീലെസ് വണ്ടിയാണെന്ന് പറയാം നമുക്ക്. കണ്ടത് ഇതിൻ്റെ റിമോട്ടാണ്. ഈ റിമോട്ട് കയ്യിലുണ്ട്. ഇതാ ലോക്കുണ്ട്, അൺലോക്കുണ്ട്. ഇതിപ്പോൾ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ടല്ലോ, ഇത് പ്രസ് ചെയ്താൽ നമുക്ക് വണ്ടി സ്റ്റാർട്ടാവും. ഇനിയിപ്പോൾ റിമോട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഡയറക്റ്റ് കീ ഉപയോഗിച്ചിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ.
നേരത്തെ പറഞ്ഞു, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മോഡലല്ല ഇനി ഒരാൾ പർച്ചേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവർക്ക് കിട്ടില്ല, ഇതിൻ്റെ ഒരു അപ്ഡേഷൻ വെർഷനാവും കിട്ടുക. അപ്പോൾ ഇതിപ്പോൾ ഓറ ബെൻലിങ്ങിൻ്റെ ഒരു ഓറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. ഇനി വാങ്ങാൻ പോകുന്നവർക്ക് ബെൻലിംഗ് ഓറ എല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു വണ്ടി അവർക്ക് ഇനി കയ്യിൽ കിട്ടുക. ഇപ്പോൾ 40 mAh ബാറ്ററി ആണെങ്കിൽ ഇനി വാങ്ങാൻ പോകുന്ന ഒരാൾക്ക് 43 mAh ബാറ്ററിയോട് കൂടിയുള്ളൊരു വണ്ടി ആയിരിക്കും കയ്യിൽ കിട്ടുക. അതിനുള്ളൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കിലോമീറ്റർ റേഞ്ച് നോർമലി ഈ വണ്ടിക്ക് കമ്പനി പറയുന്നത് 140 km ആണ്. അത്രയൊന്നും കിട്ടുന്നില്ല, 120 ഒക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ കസ്റ്റമറിനോട് പറഞ്ഞത്. അപ്പോൾ 140 km നോർമൽ കമ്പനി ഇതിന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി അപ്ഡേഷൻ വെർഷനിൽ കിട്ടുക എന്ന് പറഞ്ഞത് ഒരു പ്ലസ് അഡീഷണൽ ഒരു 15 km കൂടി ഏറെ പറയുന്നുണ്ട്. അപ്പോൾ 140 + 15 ഒരു 155 km കിട്ടും എന്നാണ് വണ്ടി ഇനി കിട്ടുന്ന വണ്ടിക്ക് കമ്പനി പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 120 ഇതിന് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 15 km കൂടി ഇതിനേറെ. അപ്പോൾ ഇനി നമ്മൾ വാങ്ങാൻ പോകുന്ന വണ്ടി ഒരു 135 km റേഞ്ച് ഫുൾ ചാർജിൽ കിട്ടും. പിന്നെ ഇത് ഫുൾ ചാർജിലെത്താൻ 3.5 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ഇപ്പോൾ ഈ വണ്ടിയുടെ കമ്പനി ഡീറ്റെയിൽസൊക്കെ ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലുള്ള ഒരു ഇതിൻ്റെ ഒരു ഡീലറാണ്, ഒരു വെള്ളറ മോട്ടോഴ്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓരോ അഡ്രസ്സും കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഒരാണ് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ തന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 75 km കേട്ടോ. പിന്നെ ഇത് ഫുൾ ചാർജിലെത്താൻ നമുക്ക് ആകെ 3 യൂണിറ്റ് കറണ്ടിൻ്റെ ചിലവേ വരുന്നുള്ളൂ എന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ചെറിയൊരു എമൗണ്ടിന് നമുക്ക് ഒരു 140 അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞൊരു 120 km നമുക്ക് ചെറിയൊരു ചാർജിൽ തന്നെ നമുക്ക് ഈ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. പിന്നെ കമ്പനി ഇതിന് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അത് ബാറ്ററിക്ക് 3 വർഷത്തെ ലൈഫാണ് ബാറ്ററിക്ക് കൊടുക്കുന്നത്. മോട്ടറിന് കൊടുക്കുന്നത് 2.5 വർഷത്തെ വാറണ്ടിയാണ്. പിന്നെ ചാർജറിന് സെപ്പറേറ്റാണ്, ചാർജറിന് 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ചാർജർ യൂണിറ്റിന് വരുന്നത് 2 വർഷമാണ്. ബാക്കി പാർട്സിനൊക്കെ ഒരു 3 മാസത്തെ വാറണ്ടി കൂടിയാണ് കമ്പനി ഇതിന് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു ഇതിൽ അപ്ഡേറ്റഡ് വെർഷനാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളത്. ഡിസൈനിലൊന്നും ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല, ആ ഒരു ബാറ്ററിയിലുള്ള ഒരു വ്യത്യാസം മാത്രമേ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രൈസ് പറയുമ്പോൾ നമ്മൾ ഈ ഒരു മോഡലിൻ്റെ പ്രൈസ് അല്ല, നമ്മൾ ആ പുതിയതിൻ്റെ പ്രൈസാണ് ഞാൻ പറയാം. കമ്പനി പറയുന്നത് ഓൺ റോഡ് 1.22, അതായത് 122,000 രൂപയാണ് കമ്പനി ഇതിനല്ല അതിന് ഓൺ റോഡ് പ്രൈസ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂട്ടറിൻ്റെ റിവ്യൂ. ഇനി വരാൻ പോകുന്നൊരു യുഗം വാഹനങ്ങളിൽ അല്ലെങ്കിൽ സ്കൂട്ടറുകളിലായാലും ഇനി വാഹനങ്ങളിലായാലും ഇനി വരാൻ പോകുന്നൊരു യുഗം എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രിക്കലാണല്ലോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാനൊരു റിവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു ഇലക്ട്രിക്കൽ വണ്ടീനെ തിരഞ്ഞെടുത്തത്. അപ്പോൾ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ മറ്റുള്ളവർക്ക് എത്താൻ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട്